ഏമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീയുടെ കീഴിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പിങ്ക് കഫേ വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ ഏമപ്പെട്ടി സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ച് 17 വാർഡ് മെമ്പർ എം സി ഐജു കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സ്കൂളിനും പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിനും മുന്നിലായി പിങ്ക് കഫേ സ്ഥാപിച്ചത്. വീതി കുറഞ്ഞ സ്ഥലമായതിനാൽ ഇവിടെ നിന്ന് പിങ്ക് കഫേ എടുത്തു മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാത്രി 11 മണിക്കാണ് പഞ്ചായത്ത് മെമ്പർ എം സി ഐജു റോഡരികിൽ കിടപ്പ് സമരം ആരംഭിച്ചത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമായതിനാൽ പിങ്ക് കഫേ ഇവിടെ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചാണ് ഐജു സമരം നടത്തുന്നത്. ഇതിൻ്റെ ഡോറും കൂടി തുറന്നു വെച്ച് കഴിഞ്ഞാൽ റോട്ടിലേക്കാണ് നിൽക്കുക. പിന്നെ ആളുകൾക്ക് ഇവിടെ നടക്കാൻ ഈ ടാറിങ് കഴിഞ്ഞിട്ട് സ്ഥലത്ത് ടാറിങ് കഴിഞ്ഞ സ്ഥലം ഉണ്ടാവില്ല, റോട്ടിലൂടെ നടക്കണം. അങ്ങനെ ഒരു ജനദ്രോഹപരമായ ഒരു നടപടി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ 11 മണിയോട് കൂടി ചെയ്ത് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വന്നത്. ഇവിടുന്ന് മാറ്റുന്നത് പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. ഇതിങ്ങനെ ഇവിടെ ഇതിൻ്റെ മുമ്പിൽ ഇടാൻ പറ്റില്ല, ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വഴിയാണ്. ജനങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. വിദ്യാർത്ഥികൾ അവർക്ക് വണ്ടി കയറാനും അവർക്ക് നടന്നു പോകാനും അവരുടെ ഗതാഗതത്തിന് അല്ലെങ്കിൽ അവരുടെ അവർ നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കൊടുത്തിട്ട് എതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇവിടെ കെടുക്കുകയാണ്. റോഡിലെ വീതി കുറവ് പരിഹരിക്കുന്നതിനായി ഐജുവിൻ്റെ നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിച്ച പോലീസ് സ്റ്റേഷൻ കയ്യേറ്റം നടത്തിയിരുന്ന പുറമ്പോക്ക് ഭൂമി പൊതുമരാമത്ത് വകുപ്പ് തിരിച്ചുപിടിച്ചിരുന്നു. ഈ സ്ഥലത്താണ് പിങ്ക് കഫേ സ്ഥാപിച്ചിരിക്കുന്നത്. പിങ്ക് കഫേ മാറ്റാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഐജു അറിയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ ഐജുവിനെ ഷോൾ അണിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കേശവൻ, സെക്രട്ടറി പി എസ് സുനീഷ്, യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ന്യൂനപക്ഷ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം യൂസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളും പഞ്ചായത്ത് മെമ്പർമാരും സമരത്തിൽ പങ്കെടുത്തു. വൈകിട്ട് 6 മണിക്ക് സമരം അവസാനിപ്പിച്ചു. നാളെയും സമരം തുടരുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. സി സി ടി വി ന്യൂസ്, ഇരുമപ്പെട്ടി.